പേര് പ്രദീപ്, കോടേരിച്ചാലാണ്. ഇത് സാമൂഹ്യ പ്രവർത്തനം ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്, പേരാൻ പാലിയേറ്റീവ് പോലുള്ള പരിപാടി. അപ്പോ ഈ സംവാദത്തിൽ സാധാരണ ഞങ്ങള് ചെയ്യും പോലെ ഇത് നേരത്തെ വിഷയം അവതരിപ്പിച്ച ആളുമായിട്ട് നേരിട്ടുള്ള ഒരു സംവാദമാണെങ്കില് ഈ ജനാബ് ഷെരീഫ് മേലേതിലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്കൂറെങ്കിലും സംവാദം നടത്തിയിട്ട് മുപ്പര് പറഞ്ഞ അല്ല മുപ്പര് നല്ല ഷെരീഫ് പറഞ്ഞ ആ പോയിന്റിനാ, അതായത് കമ്മ്യൂണിസം ലോകത്ത് തകരാണ് എന്ന് പറയുന്ന ആ പോയിന്റിനെ നമുക്ക് കണ്ണിക്കാം. പക്ഷെ ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് എന്റെ കുറച്ച് സംശയത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഇപ്പം ആത്മീയവാദത്തിന് അതിന്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം ആയിട്ട് കാണുമ്പോ അത് ലോകത്ത് തകർന്നടിയുന്നു എന്ന് ആത്മാഭിമാനം കൊള്ളുമ്പോ, ഇന്ന് സാമ്രാജ്യത്തൊക്കെ തന്നെ ആ ഒരു രീതിയിൽ കാണുമ്പോ, ഇന്ന് അതിജീവനത്തിന് വേണ്ടിയിട്ട് ഇറാഖ്, ഇറാൻ, നാളെ ഒരു പക്ഷേ ഇറാനിലെയും പാകിസ്ഥാനിലെയും പിഞ്ച് കുട്ടികൾ വരെയുള്ള സ്ത്രീകൾ പർദ്ദയണിഞ്ഞുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി സാമ്രാജ്യത്തിനെതിരായിട്ട് ആയുധം എടുക്കുന്നതിനെ എങ്ങനെ കാണുന്നു? കാരണം ഞാനത് ചോദിക്കുന്നത് എന്താ വെച്ചാല്, നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മരണാനന്തരം പാതയുണ്ട് എങ്കില് ഇപ്പോ തീർച്ചയായിട്ടും ആയുധമെടുത്ത് പോരാടുന്ന ആളുകൾ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നരകത്തിലേക്ക് പോകും എന്നുള്ളൊരു ധ്വനിയാണ് ഇവിടെ വന്നത്. അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, കാരണം അവരെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. മറ്റൊന്ന്, ഇന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം തന്നെ ഇസ്ലാമിനെയാണ് ലോകത്തിന്റെ മുഖ്യ ശത്രുവായിട്ട് സാമ്രാജ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ വേശ്യകൾ ആയിട്ട് പോകണമെന്ന് പറഞ്ഞ ഒരു വേശ്യയുടെ ആത്മകഥ നളിനിയാണ് എന്ന് തോന്നുന്നു, എവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അവരെയും പ്രചരിപ്പിക്കുന്നത് കൊണ്ട് നടക്കുന്നത് ഇതേ സാമ്രാജ്യത്വമല്ലേ എന്ന് സംശയിക്കുകയാണ്. പിന്നെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ അല്ലേ? ഒരു പിന്നെ എല്ലാ ചോദ്യങ്ങളോടും ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. കഴിഞ്ഞിട്ട് മതിയോ? അല്ല, രണ്ട് ചോദ്യം കൂടി ഉള്ളൂ. എനിക്ക് തോന്നുന്നു അക്ബർക്ക്, എമ്മം അക്ബർക്ക് ഇതുപോലെ 4-5 ചോദ്യവും മെമ്മറി ഇന്ന് വിട്ടുപോകുകയില്ല എന്നുള്ളൊരു കണ്ടീഷൻ അല്ല ഞാൻ കാണുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം ഒറ്റ മിനിറ്റ്, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പരിപാടി അവിടെ കഴിഞ്ഞല്ലോ. ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും ഓഡിയൻസിനോട് മാത്രമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു പിന്നെ സംവാദം ഇസ്ലാമിനകത്ത് പറയുന്നുണ്ട് എങ്കില്, ഇപ്പൊ ഞാനിത് പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ തീവ്രവാദ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്, നിങ്ങൾ പറഞ്ഞതുപോലുള്ള നക്സലിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഞങ്ങൾ മഹത്തായതാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസം, അപ്പൊ അത് പരാജയപ്പെട്ട ഒരു രാജ്യത്ത് പോളണ്ടില് എന്താ കമ്മ്യൂണിസത്തിൽ നിന്ന് പോപ്പ് പോളണ്ടിനെ രക്ഷിച്ചപ്പോ അവിടുത്തെ മുഖ്യ വരുമാന മാർഗം 12 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇവിടെ ഇറ്റലിയിലേക്ക് കയറ്റി അയച്ചിട്ട് കിട്ടുന്ന വിദേശ നാണ്യമാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ അപ്പോ ഈ കമ്മ്യൂണിസത്തിന്റെ അകത്തും ഞങ്ങൾക്ക് ഈ എന്താ ആരോഗ്യകരമായിട്ടുള്ള ചർച്ച അത് സ്വീകാര്യമല്ലാത്ത കൊണ്ട് പുറത്തു പോണ്ടി വന്ന ആളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ തന്നെ പറയാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇതിനകത്ത് അങ്ങനെയെങ്കില് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ഒരുപാട് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വായിക്കുന്ന 100 യക്കീൻ എന്ന പുസ്തകമാണ്. പിന്നെ അപ്പൊ ഒരുപാട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, കാരണം പയറ്റുണ്ട്, കല്യാണത്തിന് പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മെമ്മറിയിൽ നിൽക്കുകയില്ല. അപ്പം ഇതിനകത്ത് രാവിന്റെ രണ്ടറ്റങ്ങളിലും പകലിന്റെ ഒരു യാമത്തിലും നിസ്കാരമാവാമെന്ന് പറഞ്ഞ അങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ഞാൻ അതിൻ്റെ അകത്ത് ഒരു കൊട്ടേഷൻ ആയിട്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് അത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചേകന്നൂരിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ അത് ആദ്യം അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അനുവാദം എന്നുള്ള നിലയ്ക്ക്. അതൊരു തീവ്രവാദമായിട്ട് പോയിരുന്നു, ഞാൻ ഉള്ളതിനെക്കാട്ടും വലിയ സംഘത്തിലേക്ക് പോർന്നത്. അപ്പൊ അതുകൊണ്ടാ പിന്നെ ഒരു കാര്യമായിട്ടുള്ള ഒരു സംശയം. ഇപ്പൊ ഞാൻ വായിക്കുന്ന 100 യക്കീൻ്റെ അകത്തുള്ള ഒരു അധ്യായത്തിന്റെ അകത്തുള്ളത് അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെയാണ് മുഴുവനും ഇത് ആക്കിയതാ പറയുന്നത്. ഈ ബാങ്ക് വിളി മറ്റൊരാള്, കാരണം ഇതിന്റെ ഒരു പേരുകൾ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് മറ്റൊരാള് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോ മറ്റൊരാള് ആൾക്കാണ്
എന്താ പ്രബോധനം വന്നത് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പിന്നെ ഒന്ന്, ഒറ്റൊന്നുകൂടിയുള്ള പിന്നെ ഒന്നുള്ളത്, ലക്ഷദ്വീപിലുള്ള ഒരു മുഹമ്മദ് ഇല്യാസുമായിട്ട് സംസാരിച്ച് മുപ്പര് പറയുന്ന എന്താന്ന് വെച്ചാല്, ഇസ്ലാമിന്റെ ഒരു ഘട്ടത്തില് എന്തായിരിക്കും പേര്, ജിദ്ദാറോ അങ്ങനെ എന്തോ ഒരു ആള്, 40 മനുഷ്യന്റെ 40 കൊല്ലം അയാൾക്ക് ഒരു ദിവസമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരാള് വരുന്നുണ്ട് എന്നാ. അത് ലക്ഷദ്വീപിലുള്ള ആള് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഒരാളോട് ചോദിച്ച് ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന്, അങ്ങനെയെങ്കിൽ അത് അവതരിക്കാനായിട്ടുണ്ടോ, അത് അവതരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രദീപ്, ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലല്ലോ നമ്മൾ സഹസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ തമാശയിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയങ്ങളല്ല, ഗൗരവതരമായി കാണേണ്ട. ഞാനിവിടെ പറഞ്ഞതുപോലെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും തങ്കച്ചൻ സാറിന് ഉത്തരം പറയുമ്പോഴും എല്ലാം പറഞ്ഞ രൂപത്തിൽ പ്രദീപിനെ പോലെയുള്ള, തങ്കച്ചൻ സാറെ പോലെയുള്ള ആളുകളുടെ ആത്യന്തികമായ രക്ഷ കാംക്ഷിച്ചുകൊണ്ട് ഗൗരവതരമായ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അതിന് കയ്യടിയെ പോലെയുള്ള വളരെ തമാശ പ്രകടനങ്ങളിലൂടെയുള്ള അതിന്റെ ഗൗരവം കുറക്കരുത് എന്ന് വളരെ വിനീതമായുള്ളൊരു അഭ്യർത്ഥനയാണ്. പ്രദീപ്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയതെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായി. കാരണം അഞ്ചാറ് ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല ഏറ്റവും അതെ. അപ്പോ തമാശയായിട്ട് പറഞ്ഞ ഏതായാലും ഇങ്ങോട്ട് തമാശ പറയുമ്പോൾ ഒരു തമാശ അങ്ങോട്ടും പറ്റുമത്. കാരണം ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തിൻ്റെത്, അദ്ദേഹം വിഷയങ്ങളെ ഒരു സിസ്റ്റമാറ്റിക്കായി അനുക്രമണ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ ക്രമം തെറ്റിപ്പോകുന്നു എന്നെനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നലാണ്. ഇവിടെ അടിസ്ഥാനപരമായുള്ള പ്രശ്നം, ഇവിടെ വേശ്യാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ദൈവിക മാർഗനിർദ്ദേശം അതിന് ആവശ്യമാണോ എന്നുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ആവശ്യമാണ് എന്നാകുമ്പോൾ എവിടെ മാർഗനിർദ്ദേശം എന്ന ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഖുർആൻ എന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ച അതിന് ശേഷം വരുന്നതാണെന്ന് അർത്ഥം. ഇവിടെ പ്രദീപിന്റെ ഒന്നാമത്തെ ചോദ്യം, അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളില് പ്രയാസപ്പെടുന്ന ആളുകൾ ആയുധം എന്ത് ചെയ്യാൻ, അവര് ശിക്ഷിക്കപ്പെടുമോ എന്നാണ്. പ്രദീപിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, ആയുധമേന്തൽ അനിവാര്യ ഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചൊരു ആ ദർശനമാണ് ഇസ്ലാം. ഇസ്ലാം ഒരു അഹിംസയിൽ അധിഷ്ഠിതമായ ദർശനമല്ല. അഹിംസ ആവശ്യമുള്ളിടത്ത് അഹിംസയുണ്ട്, സമാധാനം ആവശ്യമുള്ളിടത്ത് സമാധാനമുണ്ട്. എന്നാൽ സായുധ സമരം അനിവാര്യമാണെങ്കിൽ സായുധ സമരവുമുണ്ട്. ആ സായുധ സമരത്തിന് പക്ഷേ കലാപമല്ല ഇസ്ലാമിലെ സായുധ സമരം, മറിച്ച് നിയതമായ യുദ്ധമാണ്. വ്യക്തമായ ഒരു സമൂഹത്തിന്റെ നാശത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന രൂപത്തിലുള്ള സായുധ സമരം, അതിന് കലാപം എന്നാ പറയാം. അത് പലപ്പോഴും ആത്മഹത്യാപരമാകും. ഇസ്ലാം പറയുന്ന ഖിത്താൽ യുദ്ധത്തിന് അറബിയിൽ ഖിത്താൽ എന്ന് പറയാം. ഖിത്താൽ നിയതമായ ഒരു നേതൃത്വത്തിന് കീഴിൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന സായുധമായ സമരമാണ്. ആ സായുധ സമരത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇപ്പറഞ്ഞ രൂപത്തിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന് എതിരുള്ള ശക്തമായ ഒരു ഒരു സാമ്രാജ്യത്വം എന്ന് നമ്മൾ പറയുന്ന ആധുനിക സമയത്താണ്. എന്നാൽ ഏത് തലത്തിലാണെങ്കിലും വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നടത്തുന്ന യുദ്ധമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട യുദ്ധം. അത് തീർച്ചയായും അതിന് വ്യക്തമായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പ്രകാരം യുദ്ധമാണെങ്കിൽ എവിടെയാണെങ്കിലും അത് പ്രതിഫലദായകമാകും. ചില യുദ്ധം പ്രതിഫലദായകമാകും, ചിലത് ചില സായുധ സമരങ്ങൾ ചിലപ്പോ അപകടകാരിയാകും, അതുകൊണ്ട് തന്നെ ശിക്ഷക്ക് പാത്രമാകും. ചിലത് രണ്ടുമില്ലാത്ത രൂപത്തിലായിരിക്കും, ആളുകളുടെ ലക്ഷ്യമനുസരിച്ച് ഉദ്ദേശമനുസരിച്ച് ഇതെല്ലാം ഉണ്ടാകാം. അതിലെ സാഹചര്യമനുസരിച്ച് പിന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഏതായിരുന്നാലും അടിസ്ഥാനപരമായി ഇതാണ്, ഇസ്ലാം സായുധ സമരത്തെ നിരോധിക്കുന്ന ദർശനമല്ല.
സായുധ സമരം അനിവാര്യ ഘട്ടത്തിൽ അനുവദിക്കുന്ന ദർശനം തന്നെയാണ്. പക്ഷേ ആ സായുധ സമരം കലാപമല്ല, ഇസ്ലാം പറയുന്ന സമരം. അത് ഇറാഖിൽ നടത്തുന്നതാണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നതാണെങ്കിലും ഇന്ത്യയിൽ നടത്തുന്നതാണെങ്കിലും അല്ല, അത് നിയതമായി കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആത്മഹത്യാപരമല്ലാത്ത സായുധമായ മുന്നേറ്റമാണ്. ആ മുന്നേറ്റം ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പ്രതിഫലദായകമാകും. അതേസമയം അത് ഏതെങ്കിലും രൂപത്തിലുള്ള വിരോധാഭാസമായി തീരാണെങ്കിൽ അത് ശിക്ഷക്ക് മാത്രമാകാം. അതേപോലെ തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന നന്മ, ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഒരു ഭൗതികവാദിക്കും ചെയ്യാലോ, അത് പ്രതിഫലദായകമാകൂല, ഒന്നുമില്ലാത്തതാകും എന്നാണ് ചുരുക്കത്തിലുള്ള ഉത്തരം. പിന്നീടുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് ചേകനൂരിന്റെ അവസ്ഥ ഉണ്ടായത് എന്നാണ്. അതിൽ ഭീകരവാദമൊന്നുമില്ല, അത് ചോദിക്കുന്നതുകൊണ്ട് ഒരു ഭീകരവാദവും വരാൻ പോകുന്നില്ല. ഭീകരവാദിയായിട്ട് ആരും തെറ്റിദ്ധരിക്കൂല. ചേകനൂരിന്നല്ല, ആർക്കാണെങ്കിലും അയാളുടെ ആശയ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരാൾ നമസ്കാരം മൂന്ന് വഖ്താണെന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ തട്ടണമെങ്കിൽ ഒരു നമസ്കാരം ഇല്ലാതെ നടക്കണ ഇവിടെ കുറെ മനുഷ്യന്മാരുണ്ട്, അവരെല്ലാം കൊല്ലം നടക്കണേ. ഇടമറക്ക് ഖുർആൻ ഒരു വിമർശന പഠനം എന്നുള്ള ഗ്രന്ഥം എഴുതി, അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അയാൾ സുഖമായിട്ട് സ്വന്തം ഡൽഹിയിലെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയിട്ടാ മരിച്ചു. പരിശുദ്ധ ഖുർആൻ നേരെ, ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ തങ്കച്ചാരുടെ അടുത്തുള്ള ട്രാക്ടർ, ഖുർആനിൽ പറയുന്നതിന്റെ നേരെ വിപരീത അർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ട്രാക്ടർ ഇറക്കുന്നു, പുസ്തകം ഇറക്കുന്നു, പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇവിടെ ഏതോ ഒരാൾ ചേകനൂർ മൂലവിയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ആരുടെയോ അക്രമങ്ങൾക്ക് പാത്രമായിട്ടുണ്ടാകണം, അതിന് കാരണം എന്തെന്ന് തന്നെ നമുക്കറിയില്ല. അതിന് കാരണം എന്ത് എന്ന് നമുക്കറിയില്ല. ഇതുവരെ സി ബി ഐയും എല്ലാവരും അന്വേഷിച്ച അവസാനം തുമ്പില്ലാതെയും, തുമ്പുണ്ടായിട്ടും തുമ്പുണ്ടായിട്ടും തുമ്പില്ലാതെ വെച്ചിട്ടും എല്ലാം കൂടി ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കപ്പോഴും ഞാൻ അതിലെ വിധി പറയാൻ ആളല്ല. പക്ഷേ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നത്, കൊന്നിട്ടുണ്ട് എന്ന് പറയാൻ പോലും ഇപ്പൊ പറ്റൂല. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള പിന്നെ കേസ് തേകുന്ന ഒരു വധമല്ല, തേകുന്നതിന്റെ തിരോധാനമാണ്. കാരണം കൊന്നിട്ടുണ്ടെങ്കിൽ തെളിവല്ലേ, കൊന്നിടുന്നുള്ളതിനും തെളിവില്ലല്ലോ, അതാ പ്രശ്നം. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത് എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല. എന്നാൽ ഭീകരവാദികളായ ആളുകൾ, തീവ്രവാദികളായ ആളുകൾ ചിലപ്പോഴെങ്കിലും ശരിയല്ലാത്ത രൂപത്തിൽ ആയുധമെടുത്ത് പെരുമാറുന്നില്ല ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. അത് തെറ്റാണ് താനും, ഒരു സംശയമില്ല. ഇസ്ലാം ഒരു ഒരു മനുഷ്യനെ, അയാൾ പിന്നെ നിരുപദ്രവകാരിയായ ഒരു മനുഷ്യനെ വെറുതെ കൊന്നുകളയുന്നതിനെ ഇസ്ലാം വളരെ വലിയ തെറ്റായിട്ടാണ് കണ്ടിട്ടുള്ളത്. അന്നഹൂമൻ ഖതല നഫ്സം ബിഗൈറി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ എന്നാണ് ഖുർആൻ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ പറയുന്നത്. അഥവാ ഒരാളെ കൊന്നതിനു പകരമായോ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതിനു പകരമായോ രാഷ്ട്ര സംവിധാനം ഒരാളെ വധിക്കുക എന്നല്ലാതെ, ഒരാളെ, നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ അത് ചേകനൂരിനെയാണെങ്കിലും, അത് ഹിന്ദുവിനെയാണെങ്കിലും, മുസ്ലിമിനെയാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം, ഒരു നിരപരാധിയെ കൊന്നുകളയുക എന്നത് വലിയ പാതകമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മതത്തിന്റെ പേരിലാണ് ചെയ്തതെങ്കിൽ തെറ്റാണ്, സംശയമൊന്നുമില്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഒരു ദജ്ജാലാണ് ഉദ്ദേശിച്ച ആള് ഇങ്ങനെ അവസാന നാളിൽ വരാനുള്ള ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവും ദ്വീപായിട്ടൊരു ബന്ധമില്ല, ഏതായാലും ദ്വീപിലുള്ള ആളാണ് പറഞ്ഞു തന്നതെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ആ ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൾ വന്നിട്ടില്ല. അത് ലോകാവസാനത്തിൽ വരാനുള്ള, ലോകാവസാനത്തിന്റെ ലക്ഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ആഗമനമാണ്. അയാള് ദജ്ജാൽ എന്നാണ് പറയുന്നത് ഹദീസുകളിൽ. ആ ദജ്ജാല് പിന്നെ വന്ന് ആളുകളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുകയും വളരെ പിന്നെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് സത്യവിശ്വാസികളെ പോലും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അവസാന ആ ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു രണ്ടാം പ്രാവശ്യം വരുമെന്നും, ആ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതാണെന്നും, അദ്ദേഹം രണ്ടാം പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് വരുന്നു,
ആ രണ്ടാം പ്രാവശ്യം വരുമ്പോൾ ദജ്ജാൽ പിന്നെ വധിക്കപ്പെടും എന്നുമാണ് ഹദീസുകളിലുള്ളത്. അത് അവസാന നാളിൽ സംഭവിക്കാവുന്ന കാര്യമാണ്, സംഭവിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ആ ലോകാവസാനം വരണം പ്രതീപയാണ്. നമ്മളിപ്പോൾ തന്നെ അത് ഇപ്പോൾ വന്നോ എന്ന് ചോദിച്ച് പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല, വരുമ്പോൾ വന്നോളൂ. ഏതായിരുന്നാലും ദജ്ജാൽ വരുന്ന കാലത്തിന് മുൻപ് നമ്മളെല്ലാവരും രക്ഷയുടെ മാർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഖുർആൻ പഠിക്കണം എന്നാണ് പ്രദീപിനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ പ്രദീപിന് വല്ലാത്ത വേജാറുള്ള മാതിരി തോന്നുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ത് എന്ന് പ്രദീപ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കമ്മ്യൂണിസം പരാജയം തന്നെയാണ്. എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ദാർശനികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ദാർശനിക വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കമ്മ്യൂണിസം പറയുന്നത് സമൂഹം നന്നായി കഴിഞ്ഞാൽ, സമൂഹത്തെ നിലനിർത്തുന്ന നിയമങ്ങൾ നന്നായി കഴിഞ്ഞാൽ സമൂഹം സ്വാഭാവികമായി സംസ്കരിക്കപ്പെടുന്നു. ഇസ്ലാം പറയുക വ്യക്തികൾ നന്നായാൽ മാത്രമാണ് സമൂഹം നന്നാവുക, ആ വ്യക്തികൾ നന്നായ സമൂഹത്തിൽ മാത്രമേ യഥാരൂപത്തിലുള്ള നിയമങ്ങളുടെ തന്നെ പ്രയോഗവൽക്കരണം നടക്കൂ എന്നാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം കമ്മ്യൂണിസം ആദ്യം പറഞ്ഞത്, ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സ്വകാര്യ സ്വത്താണ് സകല തിന്മകൾക്കും കാരണം. സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെ തിന്മകളെല്ലാം ഇല്ലാതിച്ചാക്കാൻ പറ്റും. സ്വകാര്യ സ്വത്ത് കടന്നു വന്നതാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന്, പിന്നീട് അടിമത്വത്തിലേക്കും പിന്നീട് പിന്നെ ഫ്യൂഡലിസത്തിലേക്കും അങ്ങനെ മുതലാളിത്തത്തിലേക്കും എല്ലാം ഉള്ള പരിണാമത്തിൽ സ്വകാര്യ സ്വത്തിന്റെ ചംക്രമണമാണ് നടന്നിട്ടുള്ളത്. ഈ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യണം. ആ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ് സോഷ്യലിസം. സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി സമൂഹത്തിന് ഭരണകൂടം പോലും ആവശ്യമില്ലാത്ത അവസ്ഥയിലെത്തും, അങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ദർശനം. അഥവാ മുകളിൽ നിന്ന് താഴെയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഹൈറാർക്കി, രാഷ്ട്രം മാറുക. അതുകൊണ്ടാണ് പ്രദീപിനെ പോലെയുള്ള ആളുകൾ മുൻപ് വിളിച്ച മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതെന്താണ്? വിപ്ലവമാണ്. എങ്ങനെ വിപ്ലവം? ഭരണകൂട വിപ്ലവമാണ്, സായുധ വിപ്ലവമാണ്. ആ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിയിലൂടെ ഭരണകൂടത്തെ മാറ്റണം. ഭരണകൂടം മാറ്റപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് ദർശനം ഭരണത്തിന്റെ ദർശനമായി തീരുകയും സോഷ്യലിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഭരിക്കപ്പെടുകയും ചെയ്താൽ സുന്ദരമായൊരു ലോകമുണ്ടാകുന്നതാണ്. മാർസിന്റെ അദ്ദേഹത്തിന്റെ രചനകൾ ഇക്കാര്യം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ദാസ് ക്യാപിറ്റലിനെ പോലുള്ള രചനകൾ അതിന്റെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോ സോഷ്യലിസത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എത്തുന്ന ചരിത്ര പരിണാമമാണ് കമ്മ്യൂണിസത്തിൻ്റെത്. ഇവിടെയാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഈ സുഹൃത്ത് പറഞ്ഞ മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം സോഷ്യലിസമാണ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ചരിത്രപരമായ ഭൗതികവാദമുണ്ട്, ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം. ചരിത്രപരമായ ഭൗതികവാദം പറയുന്നത് തന്നെ ചരിത്രത്തിന് ഈ ഒരു ഹൈറാർക്കിണ്ടെന്നാണ്, ഈ ഒരു ക്രമമുണ്ടെന്നാണ്. ആ ക്രമം എന്താണ്? പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, ഫ്യൂഡലിസം, പിന്നെ മുതലാളിത്തം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഈ ക്രമം തന്നെ തെറ്റി എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കുക, സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ദർശനം ഒരു ദർശനം എന്നുള്ള നിലക്ക് വിജയമാണെങ്കിൽ സോഷ്യലിസത്തിൽ നിന്ന് ഒരിക്കലും മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാൻ പാടില്ല. കാരണം ആളുകളുടെ ധാർമ്മികതയും ആളുകളുടെ ചോദനയും നിശ്ചയിക്കുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം പ്രകാരം. അവിടെയാണ് പ്രശ്നം. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. ഇസ്ലാം പറയുന്നത് ആളുകൾ ഓരോരുത്തരും വ്യക്തികളാണ്. വ്യക്തികളുടെ ചോദനകളുണ്ട്. അവരെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവരുടെ ആത്മാവാണ്. ആ ആത്മാവ് ചീത്തയായാൽ, അല്ലെങ്കിൽ അവർ തിന്മ ചെയ്തുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ, അവരുടെ ആത്മാവ് സംസ്കരിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തിന്മയിലായിരിക്കും. ആ തിന്മ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും, കുടുംബ ജീവിതത്തിൽ പ്രതിഫലിക്കും, ചിലപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. ഇതാണ് ഇസ്ലാം പറയുന്നത്. അപ്പോ ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഇസ്ലാം മുകളിൽ നിന്ന് താഴോട്ടല്ല നോക്കുന്നത് എന്നർത്ഥം. ഞാൻ ഒരാൾ അല്ലെങ്കിൽ പ്രദീപ് ഒരാൾ മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും അവിടെ ഇസ്ലാം വിജയമാണ്, ശരിയാണ്. അതേസമയം കമ്മ്യൂണിസം പരാജയമാണെന്ന് പറയാൻ കാരണം
കമ്മ്യൂണിസ്റ്റ് ദർശനം നിലവിൽ വന്നതിന് ശേഷം, അതായത് സോഷ്യലിസം നിലവിൽ വന്നതിന് ശേഷം തിരിച്ചുപോയതാണ്. ആ തിരിച്ചുപോക്ക് കമ്മ്യൂണിസ്റ്റ് ദർശനപ്രകാരം ചരിത്രപരമായ ഭൗതികവാദം അബദ്ധമാണെന്നാണ് വ്യക്തമാവുന്നത്. ചരിത്രപരമായ ഭൗതികവാദം അബദ്ധമാണെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് എക്കോണമിയും അബദ്ധമാണ്. കാരണം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പിന്നെ ഡാൽട്ടിക്കൽ മെറ്റീരിയൽസത്തിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസത്തിന്റെയും അടിത്തറയിലാണ്, അതിന്റെ മേൽക്കൂരയായിട്ടാണ് ദാസ് ക്യാപിറ്റൽ കടന്നു വരുന്നതിന്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എക്കോണമി കടന്നു വരുന്നതിന്, എക്കണോമിക്സ് കടന്നു വരുന്നതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് പരാജയവും അവിടെയാണ് തകർച്ചയും. അതല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ബൂർഷോ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല പരാജയം, മറിച്ച് ചരിത്രപരമായ ഭൗതികവാദം തകർന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ പരാജയം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതില് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പുറകിൽ ഒരുപാട് ആളുകൾ സംശയത്തിനുള്ളത് കൊണ്ട് ഇനിയൊരു ക്ലാസ്സിന് പങ്കെടുക്കാനാവുന്ന വിചാരിക്കുകയാണ്. അതിൽ തീർക്കാനുള്ള